നമസ്കാരം. നടനും ബി ജെ പി നേതാവുമായ സുരേഷ് ഗോപി ഒരു തികഞ്ഞ പോരാളിയാണ് എന്ന് തെളിയിക്കുന്നതായിരുന്നു തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പ് ഫലം. കേരളത്തിൽ നിന്നും ബി ജെ പിക്ക് വേണ്ടി പാർലമെൻറ്റിലേക്ക് എത്തുന്ന ഏക പ്രതിനിധി കൂടിയായി അദ്ദേഹം. കഴിഞ്ഞ തവണ പാർലമെൻറ്റ് ഇലക്ഷനിലും നിയമസഭാ ഇലക്ഷനിലും തോറ്റിട്ടും അദ്ദേഹം തികഞ്ഞ ശുഭാപ്തി വിശ്വാസത്തോടുകൂടി വീണ്ടും തൃശ്ശൂരിൽ പോരാട്ടത്തിനിറങ്ങുക മാത്രമല്ല, തൃശ്ശൂർ തൻ്റേതാണ് എന്നും തനിക്ക് തൃശ്ശൂർ വേണമെന്നും തൃശ്ശൂർ താനെടുക്കുമെന്നും ഉറക്കെ പ്രഖ്യാപിക്കുകയും ഈ കാലയളവിൽ മുഴുവനും ജനങ്ങളോടൊപ്പം നിന്ന് തൃശ്ശൂരിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിരന്തരമായ പോരാട്ടം നടത്തുകയും ചെയ്തതിൻ്റെ പ്രതിഫലമാണ് തൃശ്ശൂരുകാർ അദ്ദേഹത്തിന് നൽകിയ പാർലമെൻറ്റ് അംഗത്വം എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹം പാർലമെൻറ്റ് അംഗമായ ശേഷം ക്യാബിനറ്റ് റാങ്കിലെത്തും, ക്യാബിനറ്റ് മന്ത്രിയായി അധികാരമേക്കും എന്നൊക്കെയുള്ള ചില അഭ്യൂഹങ്ങൾ പരന്നിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് സഹമന്ത്രി സ്ഥാനമാണ് മോദി സർക്കാർ നൽകിയത്, അല്ലെങ്കിൽ മോദി നൽകിയത്. അതിന് പ്രധാന കാരണം അദ്ദേഹം സിനിമാ തിരക്കുകളുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ദീർഘനാൾ കരാറുകൾ, പല സിനിമകളുടെ കരാറുകളുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു ക്യാബിനറ്റ് റാങ്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് അദ്ദേഹം നേരത്തെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അറിയിച്ചിരുന്നു. അപ്രകാരമാണ് അദ്ദേഹത്തിന് സഹമന്ത്രി സ്ഥാനം നൽകിയത്. അതും മികച്ച മന്ത്രിസ്ഥാനം തന്നെയാണ്, മികച്ച വകുപ്പുകൾ തന്നെയാണ് അദ്ദേഹത്തിന് നൽകിയത്. എന്നിട്ട് അതിനുശേഷം അദ്ദേഹത്തെ നിരന്തരമായി ചിലർ വേട്ടയാടുന്നു എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം. എന്ത് കാര്യമുണ്ടെങ്കിലും അത് സുരേഷ് ഗോപിയുടെ മുകളിലേക്ക് ചാർത്തുക, സുരേഷ് ഗോപിയെ തെറ്റുകാരനാക്കി ഉയർത്തുക എന്നത് തന്നെയാണ് ചില മീഡിയകളിൽ, അല്ലെങ്കിൽ ചില കോർണറുകളിൽ നിന്നും ഉയരുന്നത് എന്നത് വ്യക്തമായ കാര്യമാണ്. കഴിഞ്ഞ ദിവസം വയനാടിൻ്റെ പശ്ചാത്തലത്തിൽ വയനാട് ദുരന്തമുണ്ടായപ്പോൾ അദ്ദേഹത്തിൻ്റെ ചില പ്രസ്താവനകൾ മാധ്യമങ്ങളും അതുപോലെ തന്നെ ചില പാർട്ടി പ്രവർത്തകരും പാർട്ടി നേതാക്കളുമൊക്കെ വളച്ചൊടിച്ചാണ് സാമൂഹിക മാധ്യമങ്ങളിലേക്ക് കൊണ്ടുവന്നത്. അതായത് കേന്ദ്രത്തിൻ്റെ സഹായം കിട്ടാൻ വൈകുന്നത് കേരളം ആവശ്യപ്പെടാത്തത് കൊണ്ടാണ് എന്നും, അത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചാൽ ഉടൻ വരുമെന്നുമൊക്കെയുള്ള ആ വ്യാഖ്യാനങ്ങൾ നൽകി അതിനെ വലിയ തോതിൽ പർവ്വതീകരിച്ച് കൊടുക്കുക എന്നത് ചില മാധ്യമങ്ങളും അതുപോലെ തന്നെ ചില ഇടതു ചിന്താഗതിക്കാരും ഇടതു പ്രവർത്തകരും കാണിക്കുകയുണ്ടായി. ഇതൊക്കെ ഒരു വളർന്നു വരുന്ന, അതായത് കേരളത്തിൽ സുരേഷ് ഗോപി ഒരു കാരണവശാലും പച്ചപിടിക്കരുത് എന്നുള്ള ഒരു ദുരുദ്ദേശത്തോടു കൂടിയാണ് എന്നത് സുവ്യക്തമായ കാര്യമാണ്. ഇപ്പോഴിതാ അദ്ദേഹം അധികാരമേറ്റ ശേഷം വന്ന ബജറ്റിൽ കേരളത്തിന് ഒരു ചുക്കും കിട്ടിയിട്ടില്ല എന്ന തരത്തിലുള്ള ചില പരാമർശങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. അതായത് അദ്ദേഹം അധികാരമേറ്റ ഏകദേശം ഒരു വർഷം, അല്ല ഒരു മാസം മാത്രമേ ആയിട്ടുള്ളൂ, ഒരു മാസം പോലും ആയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. അതിനിടയിൽ വന്ന ആദ്യ ബജറ്റാണ്. അതിൽ കേരളത്തോട് അനുഭവകരമായ സമീപനമുണ്ടായിരുന്നില്ല എന്നത് വാസ്തവമാണ്. എങ്കിലും വരാൻ പോകുന്ന ബജറ്റുകളിൽ ഇവർ കേരളത്തിൽ നിന്നുള്ള രണ്ട് മന്ത്രിമാരുണ്ട്, സഹമന്ത്രിമാർ രണ്ട് പേരുണ്ട്, ജോർജ് കുര്യനും അതുപോലെ തന്നെ സുരേഷ് ഗോപിയും. ഇവരുടെ ആവശ്യങ്ങൾ കൃത്യമായി ചൂണ്ടിക്കാണിച്ചാൽ അത് പരിഗണിക്കും എന്ന് നരേന്ദ്രമോദിയും അതുപോലെ തന്നെ ധനകാര്യമന്ത്രിയും കൃത്യമായി ഉറപ്പ് നൽകിയിട്ടുണ്ട്. അത് പലതവണ മന്ത്രിമാർ, സഹമന്ത്രിമാർ തന്നെ പറഞ്ഞതാണ്, ബി ജെ പി നേതാക്കൾ തന്നെ ചൂണ്ടിക്കാണിച്ചതാണ്. കേരളത്തിന് അർഹമായ ഒരു കാര്യവും കിട്ടാതെ പോകില്ല എന്നുള്ളത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഉയർത്തിക്കാട്ടുന്നത് സുരേഷ് ഗോപിയുടെ കുഴപ്പം കൊണ്ടാണ് കേരളത്തിലേക്ക് വികസനം വരാത്തത് എന്നതാണ്. സുരേഷ് ഗോപിയെ അവിടെയും താറടിച്ചു കാണിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടു കൂടി മാത്രമാണ് ചില പ്രവർത്തകർ, അല്ലെങ്കിൽ ചില നേതാക്കൾ ശ്രമിക്കുന്നത്. ചില മാധ്യമങ്ങൾ ഇതിന് കൂട്ടുനിൽക്കുക കൂടി ചെയ്യുമ്പോൾ സുരേഷ് ഗോപിയെ കേരളത്തിൽ നിന്നും പറിച്ചു മാറ്റുക എന്ന ദുരുദ്ദേശപരമായ ഒരു സമീപനം ഇവർ കൈക്കൊള്ളുന്നില്ലേ എന്ന് ചിന്തിക്കേണ്ടതായി വരും.